ലോക അത്ഭുതപ്പെടുത്തി. ലോക ചരിത്രത്തിലെ പുതിയ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർത്ത്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഭാരതം മുമ്പോട്ട് പോവുകയാണ്. ആരും ചിന്തിക്കുകയും ആരും ഇപ്രകാരം നടക്കുമെന്ന് വിചാരിക്കുകയും ഒന്നും ചെയ്യാത്ത അത്യസാധാരണമായ പുതിയ 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 കാര്യങ്ങൾ ഭാരതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭാരതം മൊത്തത്തിലാണെങ്കിലും ഭാരതത്തിൻ്റെ അയൽവക്കത്തുകാരുമായി ചേർന്നുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോകരാഷ്ട്രങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഭാരതം ഭാരതത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ചെയ്ത പ്രവർത്തികളുടെ ഏതാണ്ട് സമാന്തരമായിട്ട് അന്ന് ഭരണത്തിൽ മാത്രം ശ്രദ്ധിച്ചു, പലപ്പോഴും പാർട്ടി പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തതിൽ പോലും 100-ൽ 100% ബി ജെ പി എന്ന പാർട്ടി തന്നെയാണ്, പാർട്ടിയുടെ കൊടിയിൽ തന്നെയാണ് പരോക്ഷമായിട്ട് അവർ ഇന്ത്യൻ പ്രസിഡന്റായത്. ഇനി വൈസ് പ്രസിഡന്റ് ആവാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്, പാർട്ടിയുടെ കൊടിയിൽ തന്നെയാണ് പി ടി ഉഷ രാജ്യസഭാ മെമ്പറായത്. അങ്ങനെ പാർട്ടിയെ വളർത്തിയാലേ 55% ശ്രദ്ധ പാർട്ടിയിലേക്കും 45% ശ്രദ്ധ ഭരണത്തിലേക്കും. ഭരിക്കുന്നവർ ഭരിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക, അവരെ ഉപയോഗിച്ച് പാർട്ടി വളർത്താൻ എവിടെയൊക്കെ സാധിക്കും അത് ചെയ്യാം. പാർട്ടി പ്രവർത്തകർ പാർട്ടിയെ വളർത്തുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക, ഭരിക്കുന്നവരെത്ര ഉപയോഗിച്ച് പാർട്ടിയെ വളർത്താൻ സാധിക്കുമോ അത് വളർത്തുക. ആസാമിൻ്റെ തിരഞ്ഞെടുപ്പ് അതാണ് നമ്മളെ കാണിച്ചത്, ഉത്തർപ്രദേശിലതാണ് കാണിച്ചത്, ഗോവയിലതാണ് കാണിച്ചത്, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അതുതന്നെയാണ് നടക്കുന്നത്. ഓരോ സ്ഥലത്തും വളരെ ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈവറ്റ് ഏജൻസി നടത്തിയ സർവേ അനുസരിച്ച് കർണാടകയിൽ ഏതാണ്ട് പകുതിയോളം സീറ്റ്, പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബി ജെ പിക്കാർ അതാത് സംസ്ഥാനങ്ങളിൽ പരിശോധിക്കുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ മുന്നേറ്റം എങ്ങനെ, വളർച്ച എങ്ങനെ, പാർട്ടിയുടെ വളർച്ച എങ്ങനെ, പാർട്ടി എങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ വരുന്നു. ഇതൊരു ഒരു പവർഫുൾ, ലോകത്തിൽ ഒരിടത്തും നടക്കാത്ത വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ് നടക്കുന്നത്. ചില സമയത്ത് ചില സ്ഥലത്തെ മുഖ്യമന്ത്രിമാരെ മാറ്റേണ്ടി വരും. മാറ്റേണ്ടി വരികയാണെങ്കിൽ കഴിവുള്ള വ്യക്തിയെ ആ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക. അതാണ് ത്രിപുരയിൽ സംഭവിച്ചത്, അതാണ് കർണാടകയിൽ സംഭവിച്ചത്, അതിങ്ങനെ ഓരോ സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാറ്റേണ്ടവരെ മാറ്റി, ചേർക്കേണ്ടവരെ ചേർത്ത്, നിലനിർത്തേണ്ടവരെ നിലനിർത്തിയിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മധ്യപ്രദേശിലെ റിസൾട്ട് ഞാനൊന്ന് വായിക്കാം, എനിക്ക് വളരെ സന്തോഷം തോന്നിയതാണ്. മധ്യപ്രദേശ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നഗര പരിഷത്തുകളിലും ബി ജെ പിക്ക് നേട്ടം, 11 കോർപ്പറേഷനുകളിൽ ബി ജെ പി വിജയം. മധ്യപ്രദേശിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന 2 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ കുതിപ്പ് തുടരുന്നു. 16 കോർപ്പറേഷനുകളിൽ 11 നേടിയ ബി ജെ പി തെരഞ്ഞെടുപ്പ് നടന്ന 76 മുനിസിപ്പാലിറ്റികളിൽ 65 ഭൂരിപക്ഷം, 76-ൽ 65 ഭൂരിപക്ഷം. സാവധാനത്തിലാണെങ്കിലും മറ്റ് മുനിസിപ്പാലിറ്റികളും ബി ജെ പിയുടെ കയ്യിൽ വരും, മറ്റ് കോർപ്പറേഷനുകളും ബി ജെ പിയുടെ കയ്യിൽ വരും. 50 ഇടങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി വോട്ടെണ്ണൽ നടക്കുന്നവയിൽ 15 ഇടങ്ങളിൽ ബി ജെ പി മുന്നേറുകയാണ്. 11 ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചത്. തെരഞ്ഞെടുപ്പ് നടന്ന 255 നഗര പരിഷത്തുകളിൽ 185 ബി ജെ പി ഇതിനകം ജയിച്ചു കഴിഞ്ഞു. 46 ബി ജെ പി മികച്ച ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 185+46 വളരെ കൃത്യമായിട്ട് നല്ലൊരു റിസൾട്ടാണ്. എല്ലായിടത്തും മാറ്റങ്ങൾ വരണം, കേരളത്തിലും മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. ചങ്കൂറ്റമുള്ള ധാരാളം വ്യക്തികൾ പാർട്ടിയോട് കൂടെയുണ്ട്. എന്താണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്, എന്താണ് മന്ത്രിമാർ ചെയ്യുന്നത്, എന്താണ് അവർ രാഷ്ട്രത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ഇത് ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിലും ഭാരതത്തിലെ ജനതയുടെ മുമ്പിലും അവതരിപ്പിച്ച് എന്തെല്ലാം കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ കൂടെയുള്ളവരും എന്തൊക്കെ ചെയ്താലും 64% വോട്ടോടുകൂടി നമ്മുടെ ശ്രീമതി ദ്രൗപദി മുർമു പ്രസിഡൻ്റായതുപോലെ എല്ലായിടത്തും അസാധാരണമാം വിധത്തിൽ ഉള്ള നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് നദ്ദയും പ്രധാനമന്ത്രിയും പ്രസിഡന്റ് സെലക്ട് ചെയ്യപ്പെട്ട ശ്രീമതി ദ്രൗപദി മുർമുവിൻ്റെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കാണാം. പ്രസിഡന്റായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, പാർട്ടി പ്രവർത്തക തന്നെയാണ് അവർ.
ആ പാർട്ടിയുടെ തന്നെ ആളാണ് പ്രസിഡന്റ്, പാർട്ടിയുടെ തന്നെ ആളാണ് ഭാരതത്തിലെ എല്ലാ മണ്ഡലത്തിലും ഉള്ളതെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങളുടെ തീരുമാനമാണ്. ആരെ വെച്ചെടുത്താലും ആരെന്തൊക്കെ ചെയ്താലും ശരി, ഇതെല്ലാം നടക്കുക തന്നെ ചെയ്യും. ഏതായാലും മികച്ച ഭൂരിപക്ഷത്തിന് ലീഡ് ചെയ്യുകയാണ്. മൊത്തം 231 എണ്ണവും ബി ജെ പിക്കാണ്. കോൺഗ്രസിന് 24 നഗരപരീക്ഷത്തുകൾ മാത്രമാണ് ലഭിച്ചത്. 5 കോർപ്പറേഷനുകളും കോൺഗ്രസിന് ലഭിച്ചു. ബാക്കി മുഴുവനും വളരെ ഗംഭീരമായിട്ട് ബി ജെ പി ഇനിയും നേടേണ്ടിയിരിക്കുന്നു. കൈവിട്ടു പോയതിനെ തിരിച്ചു പിടിക്കുന്നത് വരെ മാറാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നേട്ടമുണ്ടാവും. ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുകയാണെന്ന ബോധം ജനങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെമ്പാടുമുള്ള പിന്നോക്കക്കാരും ട്രൈബൽസും ഷെഡ്യൂൾ കാസ്റ്റും അവരെല്ലാവരും അസാധാരണമാവും വിധത്തിൽ ആഹ്ലാദിക്കുന്നു. അവർക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലാണ്. പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും എല്ലാം കുറേ അധികം വലിയ വലിയ ആൾക്കാർക്ക് മാത്രം ലഭിച്ചിരുന്നതിൽ നിന്നൊക്കെ മാറി അടിമുടി സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് ലഭിക്കുന്ന പോലെ ഭാരതത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രി ഈ പദങ്ങളെല്ലാം ഏത് താഴെക്കിടയിലുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രാപ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും അക്ഷരാർത്ഥത്തിൽ അവരെ ഉയർത്താനും വളർത്താനും ഉണർത്താനും ഒക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമാണ് ഇതുമാതിരിയുള്ള നേട്ടങ്ങൾ. ഇനിയും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം.